പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും നാടെങ്ങും മാലിന്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയതോടെയാണ് അമര പി ആർ ഡി എസ് എൽ പി സ്കൂളിലെ കുട്ടികൾ പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പരിപാടിയുമായി രംഗത്തെത്തിയത്. സ്കൂളിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ വാലി നേച്ചർ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നു നാടിനെ ഉണർത്തിക്കൊണ്ടുള്ള കുട്ടികളുടെ പ്ലാസ്റ്റിക് വിരുദ്ധ പ്രചരണം. സ്കൂൾ അങ്കണത്തിൽ നിന്നും തൊട്ടടുത്തുള്ള ജംഗ്ഷനായ വെങ്കോട്ടയിലേക്ക് പ്ലാസ്റ്റിക് വിരുദ്ധ റാലിയോടെയായിരുന്നു ബോധവൽക്കരണ പരിപാടി. പ്ലാസ്റ്റിക് വിരുദ്ധ പ്ലക്കാർഡുകളുമേന്തിയായിരുന്നു കുട്ടികളുടെ റാലി. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച പ്ലാസ്റ്റിക് ഫിഗറിനെ വിചാരണ ചെയ്യുന്ന തെരുവുനാടകം ഏറെ ശ്രദ്ധേയമായി. പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം മൂലം പരിസ്ഥിതിക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന ദോഷങ്ങൾ കുട്ടികൾ നാടകത്തിലൂടെ അവതരിപ്പിച്ചപ്പോൾ ബോധവൽക്കരണ സന്ദേശം ഉൾക്കൊണ്ട് നാട്ടുകാരും കാഴ്ചക്കാരായെത്തി. നാട്ടിൽ ഭീതി പരത്തിയും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കിയും വിലസിയ പ്ലാസ്റ്റിക് ഫിഗറിനെ ജനങ്ങൾ പിടികൂടി നാട്ടുരാജാവിന്റെ മുന്നിലെത്തിക്കുന്നതും ജനങ്ങളുടെ പരാതി കേട്ട രാജാവ് പ്ലാസ്റ്റിക് ഫിഗറിനെ നാടുകടത്തുന്നതുമായിരുന്നു നാടകത്തിന്റെ ചുരുക്കം. ചടങ്ങിൽ പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞ സ്കൂൾ ലീഡർ പി കെ ജയലക്ഷ്മി ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന സമ്മേളനം മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ ലാലി ഉദ്ഘാടനം ചെയ്തു. നാടിനെ പ്ലാസ്റ്റിക്കിൽ നിന്നും മോചിപ്പിക്കുവാൻ കുട്ടികൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നേച്ചർ ക്ലബ്ബ് പുറത്തിറക്കിയ ലഘുലേഖയുടെ പ്രകാശനം തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ സുവർണകുമാരി നിർവഹിച്ചു. കുട്ടികൾ ഏറ്റെടുത്തു നടത്തുന്ന ബോധവൽക്കരണ പരിപാടി അഭിനന്ദനാർഹമാണെന്ന് അവർ പറഞ്ഞു. ചടങ്ങിൽ പ്ലാസ്റ്റിക് കവറിന് പകരമായി ഉപയോഗിക്കാവുന്ന തുണിസഞ്ചികളുടെ വിതരണം സ്കൂൾ ലോക്കൽ മാനേജർ പി എം കുഞ്ഞുഞ്ഞു നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് ജയൻ കൊടപ്പന അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സർവശിക്ഷാ അഭിയാൻ ചങ്ങനാശ്ശേരി ബി പി ഒ ജെയിംസ് പി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രജനി സാബു, ഷേർലി ഹരികൃഷ്ണൻ, ബി ആർ സി ട്രെയിനർ വിജയലക്ഷ്മി വാരസ്യാർ, ഹെഡ്മിസ്റ്റർ സുജാസി ശേഖർ, എം കെ ജയകുമാർ, മാസ്റ്റർ അരുൺ ദേവ്, നോബിൾ ടി തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബോധവൽക്കരണ പരിപാടികളെക്കുറിച്ച് നേച്ചർ ക്ലബ്ബ് കൺവീനർ പി സുരേഷ് ദൃശ്യ വാർത്തകളോട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഈ വൻ വിപത്ത് അതിന്റെ ദോഷങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഉദ്ദേശം. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നമ്മുടെ വീടുകളിൽ എത്തുന്ന വഴി അത് കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ, അതുപോലെ ഇത് ആകാശത്തേക്ക് പോയി ഇതിൻ്റെ കാർബൺ ഉണ്ടാക്കുന്ന ഓസോൺ പാളിക്കുണ്ടാക്കുന്ന വിള്ളൽ മൂലം സൂര്യതാപത്തിൻ്റെ കൂടുതലായിട്ടുള്ള പ്രഖരം ഭൂമിയിലേക്ക് ഏൽക്കുന്നു. ഇതുമൂലം ജനങ്ങൾക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ജനങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മാറ്റിവെച്ച് വരും തലമുറയെ രക്ഷിക്കണമെന്ന ഈ കുട്ടികളുടെ ആവശ്യം വിഷമയമില്ലാത്ത ഭൂമിയെ സൃഷ്ടിച്ചെടുക്കുവാൻ പ്രേരണയാകുമെങ്കിൽ ഈ ഉദ്യമം ഒട്ടും ചെറുതല്ല. കാരണം ചെറിയ ഉദ്യമങ്ങളാണ് വലിയ കാര്യങ്ങളായി പരിണമിക്കുന്നത്. ക്യാമറമാൻ നെൽസണോടൊപ്പം സുഭാഷ് ലാൽ, ദൃശ്യ ന്യൂസ്, ചങ്ങനാശ്ശേരി.